അത്തികൽ പൊങ്കാല സമർപ്പണത്തിനായി അനന്തപുരി ഒരുങ്ങി. പൊങ്കാലയ്ക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കെ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കാണ്. സുരക്ഷ വർദ്ധിപ്പിക്കാൻ രണ്ടാംഘട്ട പോലീസ് വിന്യാസം ഇന്നും നാളെയുമായി പൂർത്തിയാകും. സുനിഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മറ്റൊരു പൊങ്കാല സീസൺ കൂടി വരുന്നു. ആ പൊങ്കാല സീസൺ ഒരുങ്ങുകയാണ് അനന്തപുരി. ഇന്ന് ഉച്ചയോടുകൂടി ഒരുപക്ഷേ ഈ തീർത്ഥാടകരൊക്കെ എത്തിത്തുടങ്ങും. ക്ഷേത്രത്തിൽ ഇന്നും വലിയ തിരക്കാണോ ഉള്ളത്? തീർച്ചയായും അരുൺ, ഏതായാലും പൊങ്കാലയ്ക്ക് ഇനി ഒരു ദിനം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ പൊങ്കാല ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി തന്നെ കാത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇത് ആറ്റുകൽ ക്ഷേത്രത്തിലെ തിരക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയേറെ ഏഴാം മഹോത്സവമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഈ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളോട് സംസാരിച്ചപ്പോഴും രാവിലെ മുതൽ തന്നെ പലരും ക്യൂ നിന്ന് ഈ ഒരു ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ളത്. ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ തലസ്ഥാനത്തെ പല ഭാഗങ്ങളും ഈ പൊങ്കാലയിടാനായൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന് പരമാവധി അടുത്ത് പൊങ്കാല അടുപ്പുകൾ നിർത്താനുള്ള ബുക്കിങ്ങുകളൊക്കെ തന്നെയും നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ മൺകലങ്ങളും അതേസമയം തന്നെ ഭണ്ഡാര അടുപ്പിനാവശ്യമായ കാര്യങ്ങളും ഒക്കെ തന്നെയും സജ്ജമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഏതായാലും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിരവധി ഭക്തജനങ്ങളും എത്തിയിട്ടുണ്ട്. ചേച്ചി, എല്ലാ തവണയും പൊങ്കാലയിടുന്ന ആളാണോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഇവിടെ എത്തിപ്പെട്ടത് തന്നെ വളരെ സന്തോഷം. എവിടുത്തെ വരും? ഞങ്ങൾ മലപ്പുറം. ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയതിൽ വലിയ സന്തോഷം. നാളെ പൊങ്കാല ഭംഗിയായിട്ട് നടത്താനുള്ള പ്രാർത്ഥനയിലാണ്. അതെ അതെ, വർഷങ്ങളോളം. ഇതുപോലെ ഒരുപാട് പേര് ഇത് ആദ്യമായി പൊങ്കാലയിടാൻ എത്തുന്നവർക്ക് അതിലേറെ സന്തോഷം. അതേസമയം തന്നെ ഒരുപാട് വർഷങ്ങളായി പൊങ്കാലയിടുന്നവരൊക്കെ തന്നെയും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ഈ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ അമ്പലത്തിന് ഈ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു വിന്യാസം, മറ്റ് വകുപ്പുകളുടെ, ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ തന്നെയും ക്രമീകരണങ്ങൾ, കൺട്രോൾ റൂമുകളൊക്കെ തന്നെയും ഈ ക്ഷേത്രം പരിസരത്തൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. 2000 പോലീസ് വിന്യാസമാണ് നിലവിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാംഘട്ടം എന്ന രീതിയിൽ ഇന്ന് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ ഒരു പ്രശ്നങ്ങളാണ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത്. അതായത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതുകൊണ്ട് 14 പാർക്കിംഗ് ഏരിയകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അത്തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പല വകുപ്പുകളും ഏകീകരിച്ചുകൊണ്ട് തന്നെ, ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള പല ഇടങ്ങളിൽ നിന്നായിട്ട് എന്തായാലും ഇന്ന് മുതൽ തന്നെ അങ്ങോട്ട് തീർത്ഥാടകരുടെ ഒക്കെ ഒഴുക്കായിരിക്കും. അപ്പോൾ ഈ ഭക്തജനങ്ങളൊക്കെ എത്തുമ്പോൾ നല്ല പൊരിഞ്ഞ ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ ഈ വെയിലും ചൂടും ഒക്കെ ക്രമീകരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നഗരത്തിലുണ്ടോ? ഈ തണലോ അല്ലെങ്കിൽ ഈ പറയുന്ന പന്തലുകളോ ഒക്കെ ഒരുക്കുന്നുണ്ടോ സംഘാടകർ? അരുൺ, ഏതായാലും നേരത്തെ തന്നെ, അതായത് വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ ആരോഗ്യ വകുപ്പൊക്കെ തന്നെയും അതിന്റെ ക്രമീകരണങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൃത്യമായ ഈ കുടിവെള്ള സംവിധാനങ്ങൾ, അതേസമയം തന്നെ അത്തരത്തിൽ തണൽ നൽകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ഒരുക്കുമെന്നത് സംഘാടകരടക്കം പറയുകയും ചെയ്തിരുന്നു. ഒട്ടുമിക്ക സ്ഥലത്തും ഏകദേശം ഈ പൊങ്കാലയിടുന്ന പല ഭാഗങ്ങളിലും ചിലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള ചെറിയ സ്ഥലങ്ങൾ, അതായത് തണൽ ഒരുക്കുന്നതിനുള്ള ചെറിയ സ്ഥലങ്ങൾ പെട്ടെന്ന് കയറി നിൽക്കാൻ പാകത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏതായാലും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ചില റോഡ് പണി നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പണികളൊക്കെ തന്നെയും മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം തലസ്ഥാന നഗരത്ത് കുറച്ച് മാസങ്ങളായി ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് പണിയാണ്. അതുകൊണ്ട് ഈ പൊടിയും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഇന്നോടുകൂടി ഈ റോഡ് പണി നിർത്തിവെച്ചുകൊണ്ട് ഈ പൊടി ഇല്ലാതിരിക്കാൻ ഈ വെള്ളം ഇതാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നുള്ളത് കോർപ്പറേഷനും അറിയിച്ചിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയും അനുകൂലമാക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയോടുകൂടി ആകുമ്പോഴേക്കും ഈ ദൂരത്തു നിന്നുമുള്ള ഭക്തരൊക്കെ തന്നെയും ഈ പൊങ്കാല ഇടാനായി
തലസ്ഥാന നഗരിയിലേക്ക് എത്തുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കൂടുതൽ ഭക്തർ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ, കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ പൊങ്കാല സമർപ്പണത്തിനായി തലസ്ഥാനത്ത് എത്തുമെന്നൊരു കണക്കുകൂട്ടലിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ക്രമീകരണങ്ങൾക്കും കൂടുതൽ അതേ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കേണ്ടതുണ്ട്. ഏതായാലും മറ്റന്നാളാണ്, മറ്റന്നാൾ 10:30 ഈ ചരിത്ര പ്രസിദ്ധ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ഈ പൊങ്കാല നിവേദ്യം. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ തന്നെയും ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഭക്തർക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഭക്തർക്ക് സൗകര്യം ഒരുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏതായാലും ഒരുക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് സംഘാടകർ നിലവിൽ പറയുന്നത്. അരുൺ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന ആറ്റുകാല പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. തീർത്ഥാടകരും ഭക്തജനങ്ങളും എല്ലാം ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്നു.